പൃഥ്വിരാജ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സുപ്രിയ മേനോനും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. ഒരു ചോദ്യം, പൃഥ്വിക്ക് അല്പം അസുഖകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അല്ല, എന്റെ ഒരു ഗുണവും ദോഷവും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അയ്യോ എനിക്കറിയില്ല എന്ന് ഞാൻ പറയാറില്ല. വ്യക്തമായ മറുപടികൾ പ്രതീക്ഷിക്കാം. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. പ്രണയം നാമ്പിട്ടതപ്പോഴാണ്. അതാ രണ്ടുപേർക്കും അറിയില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്തായാലും നമുക്ക് പറയാലോ, ഇവിടെയാണ് എനിക്ക് എന്റെ പ്രണയം ആരംഭിച്ചത്. അത് പറയാറില്ലേ? അങ്ങനെ പറഞ്ഞ അങ്ങനെ ഒരു കൃത്യമായ ഒരു മുഹൂർത്തം പറയാൻ സാധിക്കുമോ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? അന്ന് ആണ് എന്റെ പ്രണയം പോവുകയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ? എനിക്ക് അങ്ങനെ പറ്റില്ല. കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഒരുപക്ഷെ സുപ്രിയെ പോലും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഒരുപാട് ഞാൻ ഒരു കുറെ എസ് എം എസ് വന്നിരുന്നു. നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട, നീ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ. എസ് എം എസ് ഒന്ന്, ഈ സുപ്രിയ മേനോ പണ്ട് വിവാഹിതയായിരുന്നു. ഈ സുപ്രിയക്ക് പൃഥ്വിരാജിന്റെ അമ്മയുടെ പ്രായമുണ്ട്. അമ്മാവും കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവും ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അപ്പൊ മീഡിയ എങ്ങനെ കുറെ വാർത്ത ഉണ്ടാക്കുന്നത് എനിക്കും അറിയാം. എന്റർടൈൻമെന്റ് ജേർണലിസം എങ്ങനെയാണെന്ന് നടക്കുന്നത് എനിക്കും അറിയാം. ഞാനും ജേർണലിസ്റ്റ് ആണ്, അത് മറക്കല്ലേ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.